അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജയാൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇല കൊണ്ടുള്ള ഒരു അടയാണ്. അതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പൊടി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുറി തേങ്ങയും ചിരകി വച്ചിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള അതിലിടാനുള്ള പാകത്തിനുള്ള ഉപ്പും ഏലക്ക ഏലക്കയും ജീരകം കൂടി പൊടിച്ചത് അതും കൂടി എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഒരു 200 ഗ്രാം ശർക്കര ഉണ്ടാവും. അത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കി എടുക്കണം. ഇത്രയും സാധനങ്ങളാണ് അട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. ഞാനിവിടെ അടയ്ക്കുള്ള വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഈ വെള്ളം ഈ പൊടിയിലിട്ട് വാട്ടിയിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോകുന്നത്. പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ പൊടിക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടി ഉപ്പിട്ടെടുത്തുണ്ട്. ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഉപ്പാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഞാൻ ഈ വെള്ളം ഇതിലേക്ക് പകർത്തിയിട്ടുണ്ട് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്കിത് ഒഴിച്ചെടുക്കാം. ഇടിയപ്പത്തിന് വാട്ടണ അതേ ഇതിൽ തന്നെയാണ് നമ്മൾ ഇത് അടയ്ക്കും വാട്ടണത്. നമുക്കെന്നിട്ട് മറ്റേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇനി ശർക്കര ഉരുക്കാം. നമുക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് തന്നെ വെള്ളം മതി. ഈ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ടാണ് ഇതുപോലെ സൗണ്ട്. ചൂട് കയറുമ്പോൾ നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം. നമുക്ക് ഈ ശർക്കര ഇട്ട് കൊടുക്കാം. എനിക്ക് ഞാൻ ശർക്കര ഒന്ന് കഷ്ണങ്ങളാക്കിയതാണ് നമുക്ക് ഉരുകാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. നന്നായി ഒന്ന് ഉരുക്കി കൊടുക്കാം. ഈ ശർക്കരയാണ് നമുക്ക് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് അരിച്ചെടുക്കണം നമുക്ക്. എന്നുവെച്ചാൽ മണ്ണൊക്കെ ഉണ്ടാവും ശർക്കരയിലേ. ഒന്ന് അരിച്ചെടുക്കാം. വീണ്ടും നമ്മൾ ഈ പരന്ന പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ശർക്കര പാൻ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ശർക്കര പാൻ ഒഴിച്ചിട്ട് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഈ ഏലക്കയും നല്ല ജീരകം കൂടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് ഇതെടുക്കണം, വരട്ടിയെടുക്കണം. അല്ലെങ്കിൽ അട പറത്തുമ്പോഴേ വെള്ളം പോലെ ആയാൽ നമുക്ക് അതുപോലെ ഇരിക്കില്ല, നന്നാവില്ല. നന്നായി ഒന്ന് ഡ്രൈ ആവണം. ഏലക്കാപ്പൊടിയും കൂടി ഇടുമ്പോൾ ഇതിൽ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. നമുക്കിനി അടുത്ത പണി എന്ന് പറയുന്നത് ഇതൊന്ന് വാട്ടി ഇല ഒന്ന് വാട്ടിയെടുക്കണം. ചെറുതായിട്ടൊന്ന് തീ വെച്ച് കത്തിച്ചിട്ടേ ഒന്ന് വാട്ടിയെടുക്കുക. അല്ലെങ്കിൽ എല്ലാ പൊട്ടും. അതുപോലെ നമ്മൾ മറ്റേതെല്ലാതും കൂടി ഇതുപോലെ വാട്ടിയെടുക്കാം നമുക്ക്. നമ്മപ്പോൾ എല്ലാ അട പരത്താൻ വേണ്ടിയിട്ട്
ഇതിപ്പോവാണ് പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇടിയപ്പത്തിൻ്റെ അതേ പാകമാണ് അടയുടെ പൊടിയും. ഇതിനധികം പാടൊന്നുമില്ല, പത്തിരിയുടെ മാതിരി അധികം പാടൊന്നുമില്ല. നോക്കിനി അട പറിച്ച് തുടങ്ങി. ഇത് ഇതേപോലത്തെ മാവിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി എടുക്കാം. പീസിട്ടിട്ട് വെള്ളം വരിയത്ത് കൊണ്ടുവയ്ക്കണം. വെള്ളം ഇതുപോലത്തെ ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടുവച്ചിട്ട് കനം കുറച്ച് പരത്തണം. അരിപ്പൊടി കൊണ്ടുള്ള അട ഉണ്ടാക്കുമ്പോൾ നല്ല ഏറ്റവും കനം കുറഞ്ഞാൽ അത്രയും സ്വാദാണ്. വെള്ളം തൊട്ട് പരത്തിയില്ലെങ്കിൽ ഇത് അങ്ങ് പോവില്ല. ശരിക്കും നമ്മളെ നന്നായി കനം കുറച്ച് പരത്തണമെങ്കിൽ വെള്ളം അരിയിട്ട് വേണം. നമുക്കിനി ഇത് പരത്തി വെച്ചേക്കുന്ന അടയിലേക്ക് ഈ തേങ്ങ ഇട്ടുകൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടിയത് മിക്സറിൻ്റെ ഒരു മണമുണ്ടല്ലോ. ഇപ്പം തന്നെ ഏലക്കയുടെ ശർക്കരയും ഏലക്കയും തേങ്ങയും കൂടുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടാവില്ലേ, അതിങ്ങനെ ഉണ്ട്. നല്ലോണം ഉണ്ട് കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ നമുക്ക് അട എല്ലാം പരത്തെടുക്കാം. നമുക്ക് തേങ്ങ വെച്ച് ഇതും ഫില്ല് ചെയ്യാം. നമുക്ക് ഇത് ലാസ്റ്റ് തടയാണ്. ഇതും കൂടെ ഒന്ന് കൂടി കഴിഞ്ഞ് നമ്മൾ അട വറുത്തിൽ കഴിഞ്ഞു. നമ്മുടെ അടയെല്ലാം ഇത് വേവിക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പപാത്രമാണ് എടുത്ത് വെച്ചേക്കണത്. അതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ അടച്ച് വെച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അടയാവും. നല്ലോണം ആവി വരുന്നുണ്ട്. അപ്പം നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്കിനി അട ഒന്ന് തുറന്ന് നോക്കാം. അടതെ ഇപ്പം നല്ലോണം ഇതിപ്പോൾ അട ആയോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇല ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കണ്ട ഇങ്ങനെ വിട്ടുപോരും. അതാണ് അട ആയോന്ന് അറിയാനുള്ള മാർഗം.
അപ്പോൾ ഇത് ആഡായിട്ടുണ്ട്. നമുക്കിത് ഇനി എടുക്കാം. ഇപ്പം നമ്മുടെ അട ഇപ്പം നന്നായി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി അട. പിന്നെ ഇതിപ്പം നിങ്ങൾക്ക് ഈ വലിയവർക്കായാലും കുട്ടികൾക്കായാലും എളുപ്പം ഉണ്ടാക്കി കൊടുക്കാവുന്നുള്ളൂ. 4 മണിക്കൊക്കെ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല. ഇപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാല്ലാ ഇതുപോലത്തെ അടയായിട്ട് ഇനിയും വരാം ഞാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇനി എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം.